നല്ലൊരു ഹെൽത്തി സാലഡ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് എണ്ണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ പുറത്ത് തൊലി കളഞ്ഞു. പിന്നെ ആപ്പിളും മുന്തിരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആപ്പിളും കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ മുന്തിരി കൂടുതൽ ചേർക്കാം, അതിൻ്റെയൊക്കെ കണക്ക് ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ ക്യാബേജിൻ്റെ നാലിലൊരു ഭാഗം എടുക്കണുള്ളൂ കേട്ടോ, കട്ടിയിട്ട്. നമ്മൾ ക്യാബേജ് എടുക്കുമ്പോൾ അധികം വലുതല്ലാണ്ട് കൂമ്പ് പോലെയുണ്ട് ക്യാബേജ് എടുക്കട്ടെ, ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അത് നോക്കിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഭാഗവും ഇതിൻ്റെ കുറച്ചും കൂടി എടുക്കേണ്ടത് വെച്ചാൽ തീരെ കുറവായി പോകും. അതുകൊണ്ട് ഇതുണ്ടോ, ഇതുപോലെ കൂമ്പായിട്ടുണ്ട്, എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ നീളത്തിലാട്ടോ കട്ട് ചെയ്യണേ. നാലിലൊരു ഭാഗവും പിന്നെ ഇതിൻ്റെ ഒരു പകുതിയും കൂടി എടുക്കണ്ട കേട്ടോ. മുഴുവൻ ക്യാബേജ് എടുത്തതിൻ്റെ ഉണ്ടോ ഇത്രയും ഭാഗമായിട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ. നമുക്കിപ്പോൾ ക്യാരറ്റ് നോക്കി അധികം വലിയ ഹോളിക്കട വേണ്ട കേട്ടോ. ഇങ്ങനെയൊന്ന് തട്ടിയിട്ട് കൊടുക്കണം കണ്ടോ. ഇതിൻ്റെ അളവൊക്കെ ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. ക്യാബേജ് ഇങ്ങനെ നീളത്തിലല്ലേ കട്ട് ചെയ്തത്, ഞാനൊരു വലിയ പ്ലേറ്റിലോട്ട് ഇടുക കേട്ടോ. അതിനുശേഷം ഒന്ന് വിടർത്തി കൊടുക്കുക. നോക്കിക്കോളൂ, ഇങ്ങനെ ശരിക്കും നമുക്ക് ഇതുപോലെയൊന്ന് വിടർത്തി കൊടുക്കണം. അധികം നമ്മൾ തിരുമ്മണ്ട, ഇതുപോലെയൊന്ന് വിടർത്തി എടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ക്യാരറ്റ് ഇതുപോലെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെയല്ല, ഒന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഗ്രേപ്സ് കട്ട് ചെയ്യാം. ഇപ്പോൾ കുരുവില്ലാത്തതായിട്ട് എടുത്തേക്കണേ. കുരു കൊണ്ടതാണെങ്കിൽ കുഴപ്പമില്ല, അത് രണ്ടോ നാലോ ആയിട്ട് ഒന്ന് കട്ട് ചെയ്യുക. അതിൻ്റെ ആ ജ്യൂസ് നമ്മുടെ സാലഡിലോട്ട് ഇറങ്ങി ചെല്ലണം. അതാട്ടോ മുഴുവനും ഇടരുത്, ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം. ഇതിപ്പോൾ പച്ച കളറിൻ്റെ മുന്തിരി കിട്ടില്ലേ നമുക്ക്, അതാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ കുരുവണ്ട മുന്തിരിയാണെങ്കിൽ കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ സീഡ്ലെസ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ, ഇന്നതൊന്നും യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ നമുക്കൊരു പച്ചമുളക്. പച്ചമുളക് ഇപ്പോഴത്തെ കിട്ടണ മുളകിന് നല്ല ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ ഈ കുരു അധികമുള്ള ഭാഗം ചേർക്കുന്നില്ല, വളരെ കുറച്ച്. അതിങ്ങനെ ഒന്ന് ചീന്തി ഇട്ടോളൂ കേട്ടോ. ചെറുതായിട്ട് നീളത്തിൽ തന്നെ നമുക്കിതുപോലെ ഇടാം, വളരെ കുറച്ച് മതി. പച്ചമുളകും അതുപോലെ തന്നെ ഗ്രേപ്സ് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് പൊടിയിടണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സാധനം ചേർക്കാനുണ്ട്. നമുക്കിതിലോട്ട് ഒരു ആപ്പിളിൻ്റെ പകുതി വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മുന്തിരിയാണ് കൂടുതൽ ചേർത്തേക്കണേ. അതിനുശേഷം ഇതുപോലെ അത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുക. എല്ലാം നമ്മൾ നീളത്തിലാണേ കട്ട് ചെയ്യണേ. അതും കട്ട് ചെയ്തു ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ചേർത്ത് കൊടുക്കണം. ചേർക്കുന്നത് ഒലിവ് ഓയിലാട്ടോ. ഒരു അര ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഒത്തിരിയും നല്ലതാണ് നമുക്ക്, നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ പിങ്ക് സോൾട്ട് ആട്ടോ ചേർത്തേക്കുന്നത്, ഉണ്ടെങ്കിൽ ഇത് ചേർക്കുക, ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് പൊടിക്കുക കേട്ടോ ചെയ്തേക്കണേ. അപ്പം ഞാൻ അതും കൂടി ചേർക്കട്ടെ. ഞാൻ പൊടിച്ചെടുത്തു, അതും കൂടി മിക്സ് ചെയ്യണം. അതുകൂടി വളരെ സാവധാനം ഇതുപോലെയൊന്ന് എടുത്താൽ മതി, അല്ലാണ്ട് നമ്മൾ ശരിക്കും ഇങ്ങനെ പ്രസ് ചെയ്യരുത്. ഇങ്ങനെയൊന്ന് എടുക്കുക, എല്ലാം കൂടിയിട്ടുണ്ടാവും. ഇതിനകത്തേക്ക് നമ്മൾ വിനാഗിരി അതുപോലെ തന്നെ അല്ലെങ്കിൽ നാരങ്ങാനീര് ഒന്നും ചേർക്കില്ല കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡാണ് ചെയ്യാൻ പോകുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം റെഡിയാവണം. നമ്മുടെ സാലഡ് റെഡിയായി. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ.
എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ കൊടുക്കണം. അപ്പൊ നമ്മള് ഡിന്നറിന് ഇപ്പൊ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ദിവസത്തിലൊരു നേരമൊക്കെ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുണ്ട് സാലഡ് നമുക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ. അതുവരേക്കും ബൈ.